ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു അടിപൊളി നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ആണ്. അപ്പോൾ ദേ ഈ നീല കളർ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോണത്. അടിപൊളിയാണ് കേട്ടോ സംഭവം, നൈറ്റി തികച്ചും വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ദേ ഇതിൻ്റെ നീളവും വീതിയൊക്കെ കണ്ടോളൂ. ദേ ഞാൻ മെറ്റീരിയൽ എടുത്ത് വെച്ച് നൈറ്റി നമ്മൾ ഓൾറെഡി ഓറഞ്ച് മെറ്റീരിയൽ നൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു പീസ് കട്ട് പീസ് തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതിയാവും കേട്ടോ. ഒരു 13-14 ഇഞ്ച് നീളമുള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 13-14 എടുക്കുക കേട്ടോ. വീതി വന്നിട്ട് മടക്കി വെച്ചിട്ട് ഒരു 12 ഇഞ്ചുണ്ട്. അപ്പോൾ മടക്കാതെ 24 ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കതെടുത്തിട്ട് നമ്മുടെ നൈറ്റിയുടെ അടിയിൽ വെക്കണം. ഇതുപോലെ അടി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ നൈറ്റി പീസ് മടക്കി, നമ്മുടെ കട്ട് ചെയ്ത നൈറ്റി പീസ് മടക്കിൻ്റെ നൈറ്റി പീസിൻ്റെ മടക്കു ഭാഗവും ആ തുണിയുടെ മടക്കു ഭാഗവും ഒരുമിച്ച് കറക്റ്റാക്കി വെച്ച ശേഷം ചോക്ക് വെച്ചിട്ട് ആം ഹോളും ആ ചെസ്റ്റിൻ്റെ അത് ഭാഗവും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് അതിൻ്റെ നെക്ക് വിഡ്ത്തും മാർക്ക് ചെയ്യണം. 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം എന്ന രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാം. കണ്ട, 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അടിയത്തെ ബ്ലൂ ക്ലോത്തും കൂടി കട്ട് ചെയ്യണം കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്യാതെ ഇതുപോലെ കട്ട് ചെയ്യുക. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു നെക്ക് ഡിസൈനിന് ക്യാൻവാസിൻ്റെ ആവശ്യമില്ല. പിന്നെ ശരിക്കും വ്യത്യസ്തമായിട്ടൊരു നൈറ്റിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുകളിലത്തെ പീസ് നൈറ്റി പീസ് അങ്ങോട്ട് മാറ്റുക. ശേഷം നമുക്ക് മേളിൽ നിന്നും ഒരു 5 നെക്കിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് നിന്നും താഴത്തേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ആ 5 ഇഞ്ചിൽ നിന്ന് നമ്മളുടെ ആ തുണിയുടെ എൻഡ് വശത്തേക്ക് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്യാം. ഞാൻ സ്കെയിൽ വെച്ച് ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്തെടുക്കണം. ഇതേ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എന്നിട്ട് സൈഡൊക്കെ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളും ആം ഹോളും അതൊക്കെ സൈഡുകളൊക്കെ എക്സാക്ട്ലി നമ്മൾ വരച്ച പോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പീസിൻ്റെ തന്നെ കുറച്ച് ക്രോസ് പീസസ് വേണം. അപ്പോൾ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വീതിയുള്ള കുറച്ച് 2-3 ക്രോസ് പീസ് എടുത്ത് വേണം അതിന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഒരു 2-3 പീസ് മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ സെയിം പീസ് ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ ഓറഞ്ച് പീസിൻ്റെ ആണെങ്കിൽ മതി, കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഈ 2-3 ക്രോസ് പീസ് ഒരുമിച്ച് ജോയിൻ ചെയ്ത് വലിയൊരു പീസാക്കി എടുക്കണം. 1 ഇഞ്ച് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുക്കുക കേട്ടോ. നമുക്ക് എല്ലാം കൂടി ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ ചെയ്തെടുത്ത ശേഷം നമ്മുടെ ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ആ നെക്കിൻ്റെ ഭാഗം അങ്ങോട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ക്രോസ് പീസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഇതേ ക്രോസ് പീസിൻ്റെ നല്ല വശവും നമ്മുടെ ഈ നെക്കിൻ്റെ നല്ല വശവും കൂടി ഇതേ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മളൊന്ന് അടിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, അടിക്കുമ്പോൾ വലിച്ചു പിടിക്കരുത്. 2 ക്രോസ് പീസ് ആയതുകൊണ്ട് ചുരുക്കം വരും. വളരെ സ്ലോയിൽ നമ്മൾ ചെയ്യുക കേട്ടോ. കണ്ടോ, ഈ രീതി നമ്മൾ വളരെ സ്ലോയിൽ ചെയ്യാം. വലിക്കരുത്, ഒരിക്കലും തുണി വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചുരുങ്ങിപ്പോവും, പിന്നെ ആ ഒരു ഭംഗി ഇതിന് കിട്ടില്ല. ക്രോസ് പീസ് ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കണം ക്രോസ് ആയിട്ടാണ്, അതുകൊണ്ടാണ് ക്രോസ് പീസിൽ ചെയ്തെടുക്കുന്നത്. ശേഷം നമ്മൾ തയ്യൽ തട്ടാതെ ആ തയ്യൽ തുമ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതേ ആ ക്രോസ് പീസിനെ ഇതേ ഇങ്ങനെ ഒന്ന് കിടത്തി വെച്ചിട്ട് ആ ക്രോസ് പീസിൻ്റെ മേലെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ദേ ഇതുപോലെ. ഇനി ശേഷം
ശേഷം എന്താ പറയുക, നമുക്ക് ആ ഒരു നമ്മളിപ്പോൾ തയ്ച്ചില്ല ആ ഭാഗം അങ്ങോട്ട് ഉള്ളിലോട്ട് നമുക്ക് ആക്കിയിട്ട് ഒരു തയ്യൽ കൂടി കൊടുക്കണം കേട്ടോ. അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. ദേ ഇതിനെ നമുക്ക് ദേ ഇങ്ങനെ ഉൾവശത്തേക്കാക്കിയിട്ട് ഒരു തയ്യൽ കൂടി കൊടുക്കുക, വലിച്ചു പിടിക്കാണ്ട് ചെയ്യാം. വ്യത്യസ്തമാണ്, സിമ്പിളാണ്, നല്ല ഭംഗിയാണ്, നല്ല കോൺട്രാസ്റ്റ് കളർ വെച്ചിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. ഇതുപോലെ അടിക്കാം. അതിനുശേഷം നമുക്ക് അടിച്ചു കൊടുത്ത ശേഷം ദേ നമുക്ക് തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ആ തുണിയുടെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് എന്ത് ചെയ്യാറ്, നമ്മുടെ നൈറ്റി പീസിൻ്റെ ഉൾവശം എടുക്കുക, എന്നിട്ട് നമുക്ക് ദേ ഈ ഒരു പീസ് ഇതിങ്ങനെ വെച്ചു കൊടുക്കുക, അതിൻ്റെ നല്ല വശം ചേർത്ത് ദേ ഇതുപോലെ വെച്ചു കൊടുക്കുക കണ്ടോ. എന്നിട്ട് യൂനെക്ക് അടിച്ചു കൊടുക്കുക കേട്ടോ. യൂനെക്ക് അടിക്കണം, ആം ഹോൾ അടിക്കണം. യൂനെക്ക് മാത്രം ഇപ്പം അടിക്കുക, എന്നിട്ട് തിരിച്ച് നല്ല വശത്തേക്ക് ഇടുക നമ്മളതേ. ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. യൂനെക്കിൽ മെല്ലെ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ആ യൂനെക്കിൻ്റെ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടതേ ഇതുപോലെ അടിക്കുക. ഒന്നും വലിച്ചു പിടിക്കാണ്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ നൈറ്റി പീസിൻ്റെ ഉൾവശത്താണ് ഈ ഒരു നമ്മുടെ തുണി വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതെ, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബ്ലൂ മെറ്റീരിയൽ നമുക്ക് തിരിച്ച് ആ നെക്കി കൂടെ തന്നെ നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്തേക്ക് തിരിച്ചിടാം. കണ്ടോ, ഇങ്ങനെ നല്ല വശത്തേക്ക് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ശരിക്കും എല്ലാ വശവും കറക്റ്റാക്കണം കേട്ടോ. നെക്ക്, ആം ഹോൾ ഭാഗം, എല്ലാ വശവും നന്നായി കറക്റ്റ്, ഷോൾഡറിൻ്റെ ഭാഗം എല്ലാം നമ്മൾ കറക്റ്റാക്കിയിട്ട് ഒന്ന് അയൺ ചെയ്താലും മതി. നമ്മൾ ദേ കണ്ടല്ലോ, ഇങ്ങനെ കറക്റ്റാക്കിയ ശേഷം ആ നെക്കടിക്കുക, ആം ഹോൾ അടിക്കുക, അതുപോലെ തന്നെ ആ അടിയിൽ ആ വി ഷേപ്പില്ലേ ആ ഷേപ്പും കൂടി നമ്മുടെ ഈ നൈറ്റിയോട് ചേർത്ത് വെച്ച് അടിക്കുക കേട്ടോ. അതെ, അത് നെക്ക് ശേഷം നമുക്ക് ആ ഭാഗങ്ങളും അടിക്കാം. അപ്പം ആദ്യം നെക്കന്നെ അടിച്ചു കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ വലിഞ്ഞു പോവും. നെക്ക് അടിച്ചു കൊടുക്കുക, 2 ആംഹോൾ അടിക്കുക, എന്നിട്ട് അടിയത്തെ ആ വി ഷേപ്പ് ഓറഞ്ച് പോയി ചേർത്ത് വെച്ച് അടിക്കാം. നോക്കിക്കുക എന്ത് എളുപ്പമാണെങ്കിലും നൈറ്റി അടിക്കാനായിട്ട്, എന്ത് എളുപ്പമായിട്ടുള്ള നല്ല മെറ്റി കോൺട്രാസ്റ്റ് കളറാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ക്യാൻവാസ് വേണ്ട, ക്രോസ് പീസ് വേണ്ട, പിന്നെന്താ പറയുക, വേറെ പാച്ച് വർക്കുകളും കാര്യങ്ങളൊന്നും വേണ്ട, ലേസ് വേണ്ട. പക്ഷെ നൈറ്റി നല്ല അടിപൊളിയായിരിക്കും നമ്മൾക്ക് ഫൈനൽ ലുക്കിൽ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആം ഹോൾ ദേ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് വെച്ചിട്ട് ആം ഹോൾ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അതേ കണ്ടല്ലോ, അതെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കുക, അതിനുശേഷം അടിവശം ചെയ്തെടുക്കുക. അടിവശം ചെയ്യുമ്പോൾ വലിച്ചു പിടിക്കരുത് കേട്ടോ, ശരിക്കും സൂക്ഷിച്ചും കണ്ട് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ആ ചെയ്ത പണി മുഴുവൻ വെള്ളത്തിലായി പോകും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷേ അത് അതിൻ്റേതായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ ആ ഭംഗി കിട്ടില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിരിക്കും. പ്രത്യേക ഒരു കാര്യമായ ഒരു ചിലവും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള കളറുകൾ കിട്ടും. അപ്പം നൈറ്റി മെറ്റീരിയൽസ് ഹോൾസെയിലായിട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് നല്ല നല്ല കളറുകൾ വാങ്ങിച്ച് ചെയ്തിട്ട് നിങ്ങൾ വിൽക്കണം, എന്നാലേ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങളുടെ കടകളിലൊക്കെ ആണെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ ആരും ഒന്ന് വന്ന് മോഹിച്ച് വാങ്ങിക്കും. ദേ കണ്ടോ, അടിപൊളിയായിട്ടില്ലേ, നോക്കിക്കേ അടിപൊളിയല്ലേ സംഭവം. അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഞാൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നാട പോലെ വെച്ചു കൊടുക്കാം സെൻറ്ററിൽ. ബാക്കി ബാക്ക് നെക്കും സ്ലീവ് എല്ലാം ജോയിൻ ചെയ്ത ശേഷം ദേ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയല്ലേ, നോക്കിക്കേ എന്ത് ഭംഗിയാണ് കാണാൻ, ആ ഒരു ഷേപ്പും ആ ഒരു കളറും. അപ്പോൾ എന്തെല്ലാം ചെയ്ത് നോക്കണം, കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ. താങ്ക് യു.